നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസവും ആക്രമണമുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രിയോടെ നടത്തിയ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടുവെന്ന വിവരമാണ് ഗാസയിൽ നിന്നും പുറത്തുവരുന്നത്. നുസ്രത്ത് ക്യാമ്പിൽ ഉണ്ടായിരുന്നവരാണ് കൊല്ലപ്പെട്ടവരിൽ അധികം പേരുമെന്നും വിവരങ്ങൾ പുറത്തുവരികയാണ്. മാത്രമല്ല, ആശുപത്രി പരിസരത്ത് ഇന്നലെ ഡ്രോൺ ആക്രമണം നടന്നു. ഈ ഡ്രോൺ ആക്രമണത്തിൽ ബെയ്ത്ത് ലഹിയ കമൽ അദ്വാൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗം മേധാവി അഹമ്മദ് അൽ കഹ്ലോട്ട് കൊല്ലപ്പെട്ടതായി ഡോക്ടർമാർ പുറത്തു വിവരമിട്ടിരിക്കുന്നു. ഈ ആഴ്ച ആദ്യവും ആക്രമണം നടന്നിരുന്നു. ഈ ആക്രമണത്തിൽ ആശുപത്രി ഡയറക്ടർക്കും 12 ആരോഗ്യ പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. മരുന്നിന്റെയും ഭക്ഷണത്തിന്റെയും ക്ഷാമമുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ പ്രവർത്തനം ഏതാണ്ട് നിലയ്ക്കാറായ രീതിയിലാണ് ആയിരിക്കുന്നത്. ഈ മേഖലകളിൽ നിന്ന് ജനങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിക്കുക എന്ന ഒരു നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. ആ നീക്കത്തിനോടനുബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം ശക്തമാകുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളും ശക്തമാകുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം പിന്മാറിയ ചില പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലേക്ക് പലസ്തീൻ കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മടങ്ങിയെത്തി. പലായനം തിരിച്ചുവരവും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, 30 ഫലസ്തീൻകാർ തടവിലായിരുന്നു. അവരെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മോചിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കും എത്തിയിരുന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ബസിന് നേരെ ആക്രമണം. ഹമാസ് അംഗം നടത്തിയ വെടിവെയ്പ്പിൽ 8 പേർക്ക് പരിക്കേറ്റു. സൈന്യത്തിന്റെ വെടിവെയ്പ്പിൽ ഈ ആക്രമണം നടത്തിയ ഹമാസ് അംഗം കൊല്ലപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഗാസ മുനുമിന്റെ വടക്ക് ഭാഗത്ത് നിരവധി പലസ്തീൻ പൗരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തി. ഇത് തികച്ചും ഭയാനകമാണ് എന്നാണ് മുതിർന്ന UNRWA ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത്. നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ മിനിറ്റുകൾക്കുള്ളിൽ വലിയ ആക്രമണം ഇസ്രായേൽ നടത്തി. ഇവിടെ ഒരു കുടുംബത്തിലെ 9 പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തകർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. അൽ ജസീറയുടെ ക്യാമറമാന് നേരെ കല്ല് വീണു, പരിക്കേറ്റു. സ്ഫോടനത്തിൽ പറന്ന പാറക്കഷ്ണങ്ങൾ വന്ന് പതിക്കുകയായിരുന്നു ക്യാമറമാന്റെ നേർക്ക്. ഇത്തരത്തിൽ കല്ല് പതിച്ച ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. 2 മണിക്കൂറിനിടെ കനത്ത പീരങ്കി ആക്രമണമാണ് ഉണ്ടായത്. മാത്രമല്ല, അതിഭീകരമായ ബോംബിങ്ങും ഉണ്ടായി. റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ, വീടുകൾ, പള്ളികൾ, പൊതുസൗകര്യങ്ങൾ ഇവയെല്ലാം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത്. അതേസമയം ഗാസയിലെ ഇസ്രായേലിന്റെ വംശഹത്യയിൽ 2023 ഒക്ടോബർ 7 മുതൽ നിരവധി പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ ഇസ്രായേലിൽ 1139 പേർ കൊല്ലപ്പെടുകയും 200 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഈ ബന്ദികളെ മോചിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ലെബനനിന് പിന്നാലെ ഗാസയിലും വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബന്ദിമോചനം മുൻനിർത്തിയുള്ള താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചയ്ക്കായി ഈജിപ്റ്റ് പ്രതിനിധി സംഘം ഇസ്രായേലിൽ എത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഗാസയിൽ ഹമാസ് ഭരണം ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ യുദ്ധം തുടരുമെന്നാണ് നെതന്യാഹു പറയുന്നത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉയർത്തുന്ന സമ്മർദ്ദവും ബന്ദികളുടെ ബന്ധുക്കൾ തുടങ്ങിയ പുതിയ പ്രക്ഷോഭ പരിപാടികളുമാണ് നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനത്തിന് പിന്നിൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.